പക്ഷേ ഈ നൈശല്യം എന്ന് തീരുമോ എന്ന് സ്കൂൾ വിട്ട് വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല. നശിച്ച കുരതന്നെ. ഉറക്കും പട്ടി കടിക്കില്ലെന്നാണ്. നല്ല ഉരുളൻ സാധനമല്ലേ കിടക്കുന്നത്? ഏത് കരിങ്കല്ല് എടുത്തന്നെ പള്ളക്കെറിഞ്ഞ് കേട്ടിക്കൊട്. ചുമ്മാതെ കിടന്ന പട്ടിയുടെ പള്ളക്കെറിഞ്ഞത് കൊണ്ടല്ലേ അതിങ്ങനെ തള്ളക്ക് വിളിക്കുന്നത് പോലെ കുറയ്ക്കുന്നത്? ജനാർദ്ദന കുറുപ്പ്, എന്റെ മേരി വരാൻ സമയമായി. അവളെ കാണാനാണ് ഞാനും വന്നത്. ഞാൻ കണ്ടിട്ടേ പോകൂ. എന്നാണ് ഈ കൊണ്ടിട്ടേ പോകൂ? കാണാമെടാ. ആ കാണാമെടാ. നിർത്തിനടാ. പെൺപിള്ളാരുടെ പുറകെ നടന്ന് തമ്മിൽ തല്ലി ചാകാതെ നീയൊക്കെ ആ ജാർജിനെ കണ്ട് പഠി. ഞങ്ങൾ മേരിയെ കണ്ട് പഠിച്ചോളാ. നാണമില്ലേ, നിങ്ങൾക്ക് ആ ജാർജിനെ ഒന്ന് സഹായിക്കരുത്. ഓണപ്പരീക്ഷയായിട്ടും ക്ലാസ്സിൽ പോലും കയറാതെ ഒറ്റയ്ക്ക് സമരം നടത്തുകയാണ് ആ പാവം മനുഷ്യൻ. ചന്ദ്രിക ടീച്ചർ ഉണ്ടോ? ചന്ദ്രിക ടീച്ചർ നീതി പാലിക്കുക, എന്റെ പുസ്തകങ്ങൾ മടക്കി തരിക. അതെന്താടാ, പുസ്തകങ്ങൾ നിവർത്തി തന്നാൽ നീ വാങ്ങില്ലേ? വായടക്കീനടാ, കണ്ടില്ലേ പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഈ നല്ല മനുഷ്യനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ആര് പറഞ്ഞു പാഠപുസ്തകത്തിന് വേണ്ടിയാണെന്ന്? പിന്നെയല്ലാതെ ക്ലാസ്സിൽ വെച്ച് ഇവന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പാൾ പിടിച്ചെടുത്ത അശ്ലീല പുസ്തകങ്ങളായ മുത്തുച്ചിപ്പിക്കും ക്രൈഫയറിനും വേണ്ടിയാണ് ഇവന്റെ ഈ ഒട്ടയാൾ പോരാട്ടം. അടുത്തടക്കം മുത്തിച്ചിപ്പിയും ചോദിച്ച് നീ ഹാസ്റ്റലിൽ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. കാണിച്ചു തരണം, കേട്ടോടാ. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി എന്റെ പുറകിൽ കണ്ടുപോകരുത്. പുറകിൽ നിന്ന് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം മേരിയെ മുന്നിൽ നിന്ന് കാണുന്നതാണ്. ഈ മനുഷ്യന് നാണമില്ലേ? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റേ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റേ. സത്യത്തിൽ എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത് എന്താണെന്നറിയാം? എന്താണ് ജോർജ്? മേരിയുടെ ചകിരിനാര് പോലത്തെ ഈ പിപ്പിരി പിരിപിരി മുടിയാണ് എന്നെ മേരിയിലേക്ക് ആകർഷിച്ചത്. കാറ്റത്ത് പാറിപ്പറക്കുന്ന ഈ കാർക്കൂന്തൽ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ മുടി ചേട്ടൻ തന്നെ എടുത്തോളൂ. ശരി മുട്ടച്ചി. അങ്ങനെ ജോർജിനും കിട്ടിയല്ലേ മുടി. ഞങ്ങൾക്ക് ആൾറെഡി കിട്ടി മുടി. അടിമുടി നോക്കി നിൽക്കാതെ വീട്ടിൽ പോടാ. അങ്ങനെ പത്താം തരത്തിലെ ജോർജിന്റെ പ്രണയം ഒന്നാം തരമായി പൊളിഞ്ഞു. അവിടെ നിന്ന് പ്രീ ഡിഗ്രി പഠിക്കാനായി ജോർജ് കോളേജിലേക്ക് പോയി. ഓടിക്കൂടെ സാറേ, പണ്ട് ഞാൻ ഒരുപാട് ഓടിയതാ. ഒമ്പുടി കേമി, പക്ഷെ കണ്ടാ പറയത്തില്ല. പക്ഷേ രണ്ട് കൊണ്ടാ പറയും. അല്ല ഇതാര വിമൽ സാറോ? സാർ ഇത്രയും സമയം എവിടെയായിരുന്നു? എടാ മലരെ, അമ്മേ മലരെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മലരെ. കേട്ടോടാ. ഓ പുതിയ അധ്യാപിക മലർ, അവളെ അങ്ങ് കയറി പിടിച്ചെന്ന് തോന്നുന്നു. പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടോ താൻ അവളുടെ പുറകെ വെറുതെ ഇങ്ങനെ മണപ്പിച്ചു നടക്കാതെ അവളെ ഒന്ന് പീഡിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കേ. എന്തോന്ന്? അല്ല പ്രണയിച്ചോട്ടെ എന്ന് ചോദിക്കേ. എന്തു പറഞ്ഞ ഞാൻ അവളെ ഒന്ന് വീഴ്ത്തുക. നീ അവളോട് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ എന്റെ കൂട്ടുകാരനാണെന്ന് പറ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് നാലു മൂട് റബ്ബർ തൈ ഉണ്ടെന്ന് പറഞ്ഞാലോ. എന്തിന് വലിച്ചുകൊണ്ടിരിക്കാനോ? എന്നാ ആലപ്പുഴ ഉദയായും തിരുവനന്തപുരം മെർലാൻഡും എന്റെയാണെന്ന് അങ്ങ് വെച്ച് കാച്ചിയാലോ. അത് മാത്രമാക്കണ്ട, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും നിന്റേതാണെന്നങ്ങ് പറ. അത് അവള് വിശ്വസിക്കാൻ പാടായിരിക്കും. ശംഖുമുഖം കടപ്പുറവും കൂടി എന്റെയാണെന്നങ്ങ് പറഞ്ഞാലോ. മലർന്നു, ഇനിയും മലർന്ന എന്റെ നട്ടല് പൊട്ടും. ഇട മണ്ണുണ്ണി മലര് വരുന്നെന്ന്. പക്ഷേ ചോദിക്ക്, പോയി ചോദിക്കുന്നു. മലരിന്റെ പേരെന്താ? മലരെ നശിപ്പിച്ചു. ഇടോ മണ്ണങ്ങുണാപ്പി, നേരത്തെ പറഞ്ഞതുപോലെ പറ.
ടീച്ചറെ, ഈ റെയിൽവേ സ്റ്റേഷനും ശംഖുമുഖം ഒക്കെ ഇതിലെ പോയാൽ എളുപ്പമെത്തും. താങ്ക് യു. അതല്ല ടീച്ചറെ, ഞാനാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിന്റെ മെയിൻ മേസ്ത്രി. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വാവയുടെ പരിപാടിയൊക്കെ അറിയാം. വാവയല്ലടോ, ജാവ ജാവ. താൻ പോവുക കുട്ടി, വാവ സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ്. ലോകതോൽവി, ഇങ്ങോട്ട് വാടൂ. അല്ല, വാവ സേഫ് അല്ലേ? വാവ സേഫ് ആണ്, പക്ഷെ താൻ സേഫ് അല്ല. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്നെ പറയാ. ഒന്നും പറയാം. ഈവൻ വേണമെങ്കിൽ മാറിക്കൊള്ളിൻ. സീനിയർ വിദ്യാർത്ഥി ജാർജ് വരുന്നുണ്ട് നിങ്ങളെയൊക്കെ റാഗിംഗ് ചെയ്യാൻ. കണ്ണു ചുമക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആകിയാക്കണം, നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ട് കയറണം. ശടാ, എൻട്രി പഞ്ച് കാണിക്കാൻ ആരുമില്ലല്ലോ. നിനക്ക് തന്നെ ഇരിക്കട്ടെ ആദ്യം. പുഷ്ക, ഞാനിതാ പോടേ. വാടാ, ധൈര്യമുള്ളവൻ വാടാ, വാടാ. അതെ, നല്ല വാടാ. അമ്പടി കേമി, ജാർജിനെ കളിയാക്കാൻ നീ ആരാടി? ഞാൻ മലരെ. നീ മലരുമെങ്കിൽ ഞാൻ ഡൈവ് അടിക്കും. എന്റെ പേരാണ് മലർ, ഞാൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന അധ്യാപികയാണ്. സാരമില്ല ജാർജ്. അല്ല, ജാർജ് എന്താണ് ക്ലാസ്സിൽ കയറാത്തത്? കോളേജ് ഡേക്ക് എനിക്കൊരു ഡാൻസ് കളിക്കണം. ടീച്ചറിന്റെ പരിചയത്തിൽ നല്ല പല ഡാൻസ് ടീച്ചർമാരുമുണ്ടോ? ഒരു ഡാൻസറിന്റെ മുഖത്ത് നോക്കിയാണോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇതാ കണ്ടോളിൻ. അയ്യോ, ഇതുപോലുള്ള ഈസി സ്റ്റെപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ടഫായിട്ടുള്ള സ്റ്റെപ്പ് വേണം. അതാ ഇങ്ങനെ. അയ്യോ, ഇത് ആ സൈസ് അല്ല. മലർ ടീച്ചർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു കൊടുത്തതാ. ഓഹോ, അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ. ഇടോ താൻ ഇവിടെ വായും പൊളിച്ചു നിൽക്ക്. പിള്ളേരിവിടെ സൂത്രം വരെ കാണിച്ചു തുടങ്ങി. എന്നാ ഞാൻ എന്റെ സൂത്രം ഒന്ന് കാണിച്ചാലോ? തന്റെ സൂത്രം താൻ തന്റെ കയ്യിൽ വെച്ചു. ഇടോ ജോർജ്, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോയാൽ മതി, അല്ലാതെ പഠിപ്പിച്ചിട്ട് പോകണ്ട. അപ്പൊ എവനോ അധ്യാപകനായിരുന്നല്ലേ. ഗുഡ് മോർണിംഗ് സാർ. ഓ, ഒന്നും മിണ്ടാതിരിക്കണോ. ഇവർ കാണാതെ മലരുമായി സംസാരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആൾ മാറാട്ടം. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ജോർജിനെ ഓടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇടാ ജോർജ്, ഇതാരാ? ഇടാ ജോർജ്, വഴി മാറണം മിസ്റ്റർ. ഹേ ജോർജ്, ഇടാ ജോർജ്. എവനോട് ചോദിക്കാം? ഹേ, മുഖത്ത് വലിയ പറകുള്ള മനുഷ്യ, ഇവിടെ എന്ന ജോർജ് എന്ന യുവാവിനെ കണ്ടായിരുന്നു? ഹേ മിസ്റ്റർ, തന്റെ ആരെങ്കിലും മോനെ കാണാതെ പോയെങ്കിൽ താൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു? അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോർജിനെ ഞാനെങ്ങും കണ്ടില്ല. ഞാൻ വെറും ഒരു വഴിപോക്കൻ. ശരിയാ, എവന്റെ ശബ്ദം കേട്ടാ തന്നെ അറിയാം ഇവൻ വടക്കുന്നു വന്ന ഏതോ തെക്കനാ. അവനേത് കാട്ടിൽ പോയി വിളിച്ചാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. വഴി മാറണോ? യുവന്മാരെന്താ കേരള പോലീസോ? ജോർജ്, ജോർജ്, ഇവിടെ നിന്ന് ജോർജ് ഇവിടെ പോയി. ഹേ മിസ്റ്റർ, ഇവിടെ നിന്ന് എന്റെ ജോർജിനെ കണ്ടോ? എടി പെണ്ണേ, ഞാനാണ് നിന്റെ ജോർജ്. കല്ലുവെച്ച നുണ, എന്റെ ജോർജിന്റെ മുഖം ഇങ്ങനെയല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്കൂ. അയ്യോ, ഇതെന്റെ ജോർജ് ആയിരുന്നു, ഇതെങ്ങനെ സാധിച്ചു? അതാ ഇങ്ങനെ. അയ്യോ, ഇവിടെ നിന്ന് എന്റെ ജോർജ് എവിടെ പോയി? ജോർജേ, സത്യം പറയിൻ, നിങ്ങൾ എന്റെ ജോർജിനെ കൊന്നുകളഞ്ഞു. മലരെ, ഇത് ഞാനാണ് നിന്റെ ജോർജ്. ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ആ ശരി മണ്ടി, ഇതേ ഇങ്ങോട്ട് നോക്ക്. ഈ ജോർജിന്റെ ഒരു ആൾമാറാട്ടം. മലരെ നിന്നെ. നിർത്തടാ. അത് ശരി, നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയായിരുന്നല്ലേ. പ്രേമിക്കാൻ നീ ആരടാ പ്രേം നസീർ? കുട്ടി,
കുട്ടിയോട് ഈ വിമൽ സാറിന് എന്തോ പറയാനുണ്ട്. പറ സാറേ. ഈ റെയിൽവേ സ്റ്റേഷനും ശംഖുമുഖം ബീച്ചും ഒക്കെ ഒന്ന് പോടോ വേട്ടാ വിളിയ. കുട്ടി, ഐ ലവ് യു. അമ്മേ, എനിക്കല്ല ഇയാൾക്ക്. അയ്യട മനമേ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. മലർ എനിക്കുള്ളതാണ്. അതെങ്ങനെ ശരിയാവും? മലര് എനിക്കുള്ളതാണ്. കേട്ടിട്ടില്ലേ, മലരും വിമലും ഒരു കുടുംബം. ഒരു കുടുംബം. നിർത്തിൻ നിർത്തിൻ നിർത്തിൻ. എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. ആരാണ് അയാൾ? ഞാനാണ് അയാൾ. ഇവിടെ ഞാൻ എവിടെയോ ഓർമ്മിക്കാൻ പറ്റുന്നില്ല അല്ലേ? പാങ്ങാപ്പാറ എൽ പി സ്കൂളിൽ നിങ്ങൾ ഡ്രിൽമാഷും ഞാൻ കഞ്ഞിവെപ്പുകാരിയുമായിരുന്നു. അന്ന് കഞ്ഞിയുമായി നിങ്ങളുടെ ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങൾ വെറും വെറും കഞ്ഞിയായി. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. ഒരിക്കലുമില്ല, ഞാൻ പീഡിപ്പിക്കും. അയ്യോ, എന്നെ പീഡിപ്പിക്കാതിരിക്കല്ലേ. അങ്ങനെ എന്റെ കഞ്ഞിയിൽ നിങ്ങൾ പാറ്റയിട്ടു. അപ്പോ ആ പാറ്റ കുഞ്ഞാണോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കുഞ്ഞ്? അതെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഇന്നലെ കഴിഞ്ഞത് വാസന്തിയാണ്, അല്ലാതെ നീയൊന്നുമല്ലേ. അപ്പോ ഈ നിൽക്കുന്ന മലര് ഈ ദേഹത്തിന്റെ മകളാണ്. എന്റെ എന്റെ അച്ഛ. എന്റെ അമ്മാവ. അമ്മാവൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. മാറി നിൽക്കണ റാസ്കൽ. എന്റെ മകളുടെ പുറകെയാണോ നീ ഇത്രയും നാൾ കറങ്ങിയത്? ഇനി അവളുടെ പുറകെ നിന്നെ കണ്ടുപോകരുത്. വായി നോക്കി. എടോ ഉണ്ടക്കണ്ണ, താൻ കാലും മാറിയല്ലേ. എനിക്ക് അവളെ കെട്ടിച്ചെന്നില്ലെങ്കിൽ തന്റെ പല ചുറ്റിക്കളികളും ഞാനിവിടെ പൊട്ടിക്കും. എന്റെ പൊന്നളിയെ, ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, അവള് വേണ്ട, അവള് പോട്ട്ര. ഈ കാണുന്ന സീനെല്ലാം കോണ്ട്ര. അതെ, മലറിന്റെ അച്ഛ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മലറിനെ വിമൽ സാറിന് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാനെന്ത് ചെയ്യും? കൊറേ നേരമായി ഞാനിവിടെ ഡയലോഗ് ഇല്ലാതെ വായും പൊളിച്ചു നിൽക്കുന്നു. നീ വായും പൊളിച്ച് അങ്ങനെ തന്നെ അങ്ങ് നിന്നോ. മലറിന്റെ അച്ഛൻ പറ. മിസ്റ്റർ ജോർജ്. പ്രസന്റ് സാർ. ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ തേടി ഇനിയും വരും. അതിലൊരു കുട്ടിയെ ഞാൻ നിനക്ക് തരാം. തൽക്കാലം ഇവളെ നീ ഇവന് വിട്ടുകൊടുക്ക്. അങ്ങനെ വഴിക്കുവാ. പൊക്കോ, കൊണ്ടു പൊക്കോ. പക്ഷേ നിറഞ്ഞ മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. ഓഹോ, അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതല്ലേ. ഇന്ന് വിടറേ. അല്ലേ, എനിക്ക് വേണ്ട, ഇവള് വേണ്ട.